രാജു ഹരിയാനയിലെ ഉണ്ടായിരിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ അംഗീകരിക്കില്ല എന്ന് എഐ സി സി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ കാരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നല്ലെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ മാനിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കർമ്മ ഇതാണ് അത് ഞങ്ങൾ ഏറ്റവും കനത്ത പരാജയം നേരിട്ടപ്പോൾ പോലും നമ്മുടെ നേതൃത്വം ഇറങ്ങി വന്ന് കൃത്യമായിട്ട് ആ ജനവിധിയെ അംഗീകരിച്ചുകൊണ്ട് ഇതിനു മുമ്പ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പിൻ്റെ വിധിയെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെ അംഗീകരിക്കാൻ കഴിയില്ല അങ്ങ് ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ചോദ്യം കോൺഗ്രസ്സിന് എന്തുപറ്റി എന്നാണ് കോൺഗ്രസ്സിന് എന്ത് പറ്റി എന്നല്ല ചോദിക്കേണ്ടത് ഇന്നത്തെ ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ ചോദിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുപറ്റി എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് ഇത് സൂചിപ്പിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പില് ഒരു ഘട്ടത്തിൽ എഴുപത്തൊന്ന് സീറ്റ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്ന് വരുമ്പോൾ തന്നെ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചു കോൺഗ്രസിൻ്റെ നേതാക്കൾ മൂന്ന് നാല് ജില്ലകളിലെ കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും സമയ വ്യത്യാസം ഉണ്ടായി അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് ഇതിനകത്ത് പരാതികൾ ഉന്നയിക്കുന്നുണ്ടായി തൊണ്ണൂറ്റൻപത് ശതമാനം ഒരു മെഷീനിൽ ഇ വി എം മെഷീനിൽ ചാർജ് നിൽക്കുക എന്നുള്ളത് സാധ്യമായിട്ടൊന്നുള്ളതല്ല കാരണം തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ സമയവും ആ ബാറ്ററി ഉപയോഗിക്കുന്നതാണ് അതിനുശേഷം ആ ബാറ്ററി ഇപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം ആ മെഷീനുകൾ ഇരുന്നിട്ടുണ്ട് അവിടെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ബാറ്ററി നിലനിൽക്കുന്ന ഒരു സാഹചര്യം അട്ടിമറിയുടെ സൂചനയാണ് അങ്ങനെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ബാറ്ററി നിലനിൽക്കുന്ന മെഷീനുകളിലാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത് എന്നാൽ സ്വാഭാവിക രീതിയിൽ അറുപത് മുതൽ എഴുപത് ശതമാനം കാരണം അതിലെല്ലാത്തിലും അത്രേ ഉള്ളൂ അറുപത് മുതൽ എഴുപത് ശതമാനം ഉള്ള ഇ വി എം മെഷീനുകളുണ്ട് ആ മെഷീനുകളിലെല്ലാം കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യവും എല്ലാ മെഷീനുകളും തൊണ്ണൂറ്റൊൻപത് ശതമാനത്തിലേക്ക് ബാറ്ററി നിൽക്കുന്നിടത്ത് കോൺഗ്രസ് പരാജയപ്പെടുന്ന സാഹചര്യം ഉള്ളു ഇതിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടെന്നത് വളരെ വ്യക്തമാണ് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള അട്ടിമറിയുടെ തുടർച്ചയാണ് നമുക്കറിയാലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ രാജ്യത്ത് പോൾ ചെയ്ത വോട്ടുകളെത്താൽ അഞ്ചു കോടി വോട്ട് കൂടുതലായി എണ്ണി എന്നുള്ളത് കണക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എഴുപത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചിരിക്കുന്ന ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഈ പോൾ ചെയ്യാത്ത വോട്ടുകൾ എണ്ണി എന്നുള്ളത് സാധാരണ പോയിൻ്റ് രണ്ട് അഞ്ച് ശതമാനം എല്ലാം ഈ കൗണ്ടിൽ വ്യത്യാസം വരും പക്ഷേ ആ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിന് പകരം പന്ത്രണ്ടര ശതമാനം വരെ പോൾ ചെയ്ത വോട്ടും കൗണ്ട് ചെയ്ത വോട്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എലക്ഷൻ കമ്മീഷന് വോട്ട് ഫോർ ഡെമോക്രസി എന്നുള്ള സംഘടനയും അതുപോലെ തന്നെ എ ഡി ആർ ഉൾപ്പെടെ ഇതിൽ നടത്തിയ പഠനങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉദ്ധരിച്ച് എലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ട് ഈ നിമിഷം വരെ എലക്ഷൻ കമ്മീഷൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല എത്ര വോട്ടുകളാണ് ആദ്യത്തെ ഫേസ് വോട്ടിങ്ങിൽ എത്ര വോട്ടുകളാണ് പോൾ ചെയ്തത് എന്ന് രാജ്യം അറിയുന്നത് മുൻപൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആണെങ്കിൽ ഇത്തവണ പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ആ കണക്ക് നമ്മുടെ മുന്നിൽ എത്തുന്നു രണ്ടാം ഘട്ടം എത്ര പോൾ ചെയ്തെന്ന് വേണു ഇപ്പോ ഒന്ന് അന്വേഷിച്ചു നോക്കിക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പൊതുവെ ഉൾപ്പെടെ അന്വേഷിച്ച് നോക്കിക്കോ രണ്ടാം ഘട്ടത്തിൽ എത്ര വോട്ട് പോൾ ചെയ്തെന്ന് ഈ രാജ്യത്തിന് അറിയില്ല എലക്ഷൻ കമ്മീഷൻ അറിയില്ല എത്ര വോട്ട് രണ്ടാം ഘട്ടത്തിൽ പോൾ ചെയ്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്വാധീനമുള്ളടത്ത് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നടത്തുന്നുണ്ടെന്ന അട്ടുമറിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് വിധിയെ കോൺഗ്രസ് അംഗീകരിക്കില്ല ആ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതായി കോൺഗ്രസ് സമ്മതിക്കുന്നില്ല അതിനു സംബന്ധിച്ചിട്ടുള്ള പരാതികൾ ഇലക്ഷൻ കമ്മീഷനിലേക്ക് നാളെ കൊടുക്കും ആ പരാതികൾ മുന്നോട്ട് കൊണ്ടുപോകും അവിടെ ജനാധിപത്യത്തിന്റെ കശാപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് ശരി ശ്രീ ബി ഗോപാലകൃഷ്ണൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബാറ്ററി കോൺഗ്രസിനെ ചതിച്ചു എന്നാണ് ഇവർ പറയുന്ന ന്യായം മറുപടി രണ്ടായിരത്തി പതിനാലില് വോട്ടിംഗ് മെഷീൻ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും അവർ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു വോട്ടിംഗ് മെഷീൻ ചതിച്ചു അതുകൊണ്ട് വോട്ടിംഗ് മെഷീൻ പാടില്ല എന്നായിരുന്നു ബി ജെ പി എവിടെയൊക്കെ ജയിക്കുന്നു അവിടെയൊക്കെ വോട്ടിംഗ് മെഷീൻ അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള കണക്കില്ല അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തി ഇതൊക്കെ കോൺഗ്രസ് തോക്കുമ്പോൾ അവരുണ്ടാക്കുന്ന ഓരോ വാദങ്ങളാണ് യു പിയിൽ ബി ജെ പി ജയിക്കുകയും കർണാടകയിൽ ബി ജെ പി തോൽക്കുകയും ചെയ്തപ്പോൾ അവർ വോട്ടിംഗ് മെഷീൻ്റെ കാര്യം പറഞ്ഞില്ല കാരണം കർണാടകയിൽ പറയേണ്ടി വരുമല്ലോ ഇതൊക്കെ ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ഹരിയാനയിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നത് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കണ്ട കോൺഗ്രസ് അംഗീകരിക്കണം എന്നൊരു നിർബന്ധവും ജനങ്ങൾ അംഗീകരിച്ചാൽ മതി ഞാൻ ഒരു കാര്യം പറയാം വേണു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്ര ദിവസമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് തിരഞ്ഞെടുപ്പിൻ്റെ രാവിലെ ഇവർ ഞാൻ കണ്ടതാണ് ഞാൻ തൃശ്ശൂർ കോടതിയിലേക്ക് വരുമ്പോൾ പടിഞ്ഞാറക്കോട്ടയിൽ വലിയ മധുര പരിഹാരത്തിൻ്റെ വിതരണം അവിടെ ബാൻഡ് സമ്മേളനമൊക്കെ ബാൻഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാർ വലിയ പ്രൊസഷൻ നടത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് വരുന്ന വഴി ലഡു എനിക്കും വീശി ഞാനെന്തായാലും ലഡു മേടിക്കാൻ നിന്നില്ല ഞാൻ ആ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി കേട്ടുകൊണ്ടാണ് വന്നത് ഒരുപക്ഷെ വേണു എന്നറിയാമല്ലോ കേരളത്തിലും അതുപോലെ ഇവരുടെ ഹരിയാനയുടെ എ ഐ സി സി ഹരിയാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലും വലിയ മധുരപലഹാര വിതരണമടക്കമുള്ള ആഘോഷങ്ങൾ തയ്യാറെടുത്തു അപ്പോഴൊന്നും അവർക്കിത് പറയാനില്ലായിരുന്നു അപ്പോഴൊന്നും അവർക്ക് ഈ വാദങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത് ഏതാണ്ട് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിവരെ ഇവർ വലിയ മദനപലഹാരം കൊടുത്തുകൊണ്ട് ആഘോഷം നടത്താൻ തീരുമാനിക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു ആരോപണവുമില്ല നേരെ വിപരീതമായി കയറി വന്നു ബി ജെ പി കഴിഞ്ഞ ത്രിപുര തിരഞ്ഞെടുപ്പിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത് ത്രിപുരയിൽ മാർസിസ്റ്റ് പാർട്ടി പന്ത്രണ്ട് മണിവരെ ത്രിപുരയിൽ വീണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പന്ത്രണ്ട് മണിവരെ ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ലീഡുണ്ട് അതിനുശേഷം അതിനുശേഷം ക്രമേണ ക്രമേണയാണ് ബി ജെ പി കയറി വന്നത് പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി പോലും തെരഞ്ഞെടുപ്പിൻ്റെ അട്ടിമറി പറഞ്ഞിട്ടില്ല ഇതൊരു നാണം ഘട്ട ഏർപ്പാടാണ് ഈ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് ഒരന്തസ്സില്ലായ്മയാണ് തോൽവിയെ തോൽവിയായിട്ട് കാണണം തോറ്റുപോയോ തോറ്റുപോയി ഇനിയും ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ കുറച്ചൽപ്പം വൈകി വന്നതുകൊണ്ട് താങ്കളുടെ ഇൻട്രോയും അദ്ദേഹം പറഞ്ഞത് മുഴുവനും കേൾക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് താങ്കളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ്സിനേറ്റ കനത്ത പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബി ജെ പിക്ക് നേർക്ക് നേർ മുട്ടാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴും ആയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വേണുവിൻ്റെ അടക്കം ട്വൻറ്റി ഫോറിൽ ഒരു വലിയ രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിന്ന അവലോകനമുണ്ടായിരുന്നല്ലോ അന്ന് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു മോദിയുടെ പ്രഭം അങ്ങിപ്പോയി ബി ജെ പി പുറകോട്ടാണ് ഇന്ന് രാവിലെ പത്തുമണിക്ക് ഏതാണ്ട് പതിനൊന്ന് മണിവരെ മോദി പരാജയപ്പെട്ടു എന്ന് എത്രയോ മാധ്യമങ്ങൾ പറഞ്ഞു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഈ തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിൽ പോയി ഹരിയാനക്കാരെ വിളിച്ചുകൂട്ടി ആ ഹരിയാനയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളാണ് രാജ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കൂടി സഖ്യമായിട്ട് ജമ്മു കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഞങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ചേർന്ന് സഖ്യത്തോടുകൂടി മത്സരിച്ച ജമ്മു കാശ്മീരിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ ഉള്ളതും കൂടി പോയി അവിടെ ബി ജെ പിയുടെ സ്ഥിതി എന്താ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി ഇനി ഹരിയാനയിലേക്ക് വന്നാൽ എൻ്റെ വേണു ഹരിയാന പോലെ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് ഇത്രയും അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റിയ ഒരു സംസ്ഥാനം വേറെ ഉണ്ടോ ഈ കേരളത്തിൽ ഈ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമോ കാരണം ആൻറ്റി ഇൻകമ്മൻസി ഒന്നല്ല മൂന്ന് ആൻറ്റി ഇൻകമ്പൻസി ഒരു ആൻറ്റി ഇൻകമ്പൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഹരിയാനയുടെ ചരിത്രത്തിൽ മൂന്നാം വട്ടം ആരും വന്നിട്ടില്ലേ അപ്പം മൂന്ന് ആൻറ്റി ഇൻകമ്പൻസി രണ്ടാമത് നമ്മളൊക്കെ ഈ കേരളത്തിലെ ട്വൻ്റി ഫോർ അടക്കം ഈ കേരളത്തിലെ ചാനലുകളൊക്കെ എത്ര ദിവസമാണ് ചർച്ച ചെയ്തത് കർഷക സമരം കർഷക സമരത്തിൻ്റെ കേന്ദ്രം പഞ്ചാബും ഹരിയാനയുമാണ് ആ ഹരിയാനയിലാണ് വെടിവെപ്പ് ആ ഹരിയാനയിലാണ് തടയൽ ആ ഹരിയാനയിലാണ് പോലീസ് തടഞ്ഞത് കർഷക പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടത് കർഷക പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ട ഹരിയാനയിൽ കർഷകർ വോട്ട് ചെയ്തത് ബി ജെ പിക്ക് പിന്നെ നമ്മൾ ഈ കേരളത്തിൽ എപ്പോഴും ബി ജെ പിക്ക് എതിരായിട്ടുള്ള എനിക്ക് വളരെ രസകരമായി തോന്നാറുണ്ട് താങ്കളടക്കമുള്ള എപ്പോഴും പറയാറുണ്ട് അത് നമ്മളൊരു ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിലാണ് കേട്ടോ പറയുന്നത് വ്യക്തിപരമല്ല താങ്കളടക്കമുള്ള ആളുകൾ എപ്പോഴും പറയാറുണ്ട് ബി ഒരു സവർണ്ണ മേധാവിത്വം ബി ജെ പി സവർണ മേധാവിത്വത്തിൻ്റെ പ്രസ്ഥാനമാണ് അതുകൊണ്ട് സവർണ മേധാവിത്വത്തിൽ ഊന്നിയ വോട്ടാണ് കിട്ടുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിതരുള്ളത് ഹരിയാനയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിതരുള്ളവർ അവിടെ ജാട്ട് സമുദായം പ്രബലമാണ് ജാട്ട് സമുദായത്തിൻ്റെ ഏതാണ്ട് മുപ്പത്തിയേഴ് സീറ്റിൽ പതിനേഴ് സീറ്റ് കിട്ടിയതും ബി ജെ പിക്ക് ഇനി ജാട്ട് സമുദായത്തിൻ്റെ അല്ലാത്ത ജാട്ട് വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തും അവിടെ ബി ആണ് ജയിച്ചത് ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം എന്തുകൊണ്ട് ബി ജയിച്ചു എനിക്ക് തോന്നുന്നു ട്വൻ്റി ഫോർ അടക്കം ഈ ചർച്ച നടത്തണം നമ്മളങ്ങനെ കേവലം ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ മാത്രം പറഞ്ഞാൽ പോരാ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് മൂവായിരത്തി രൂപ നമ്മളെപ്പോഴും അഭിമാനപൂർവ്വം കേരളത്തിൽ പറയാറുണ്ട് നാം ആയിരത്തി നാനൂറ് ഉപയോഗ കൊടുക്കുന്നു ആയിരത്തി അറുന്നൂറ് ഉപയെ കൊടുക്കുന്നു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാർദ്ധക്യ പെൻഷനും ബാക്കി എല്ലാ അർത്ഥതലങ്ങളിൽ ഈ കേരളത്തിൽ കൊടുക്കുന്ന എൽഡർലി ആയിട്ടുള്ള ആളുകൾക്ക് വിധവകൾക്ക് എല്ലാ തരത്തിലുമുള്ള ആ പെൻഷൻ മൂവായിരത്തി നാനൂറ് റുപ്യ മൂന്ന് മടങ്ങ് കൂടുതലാണ് ഹരിയാനയിൽ ഇനി ബി പി എൽ ആയിട്ടുള്ള സ്ത്രീകൾ അതായത് ദളിത് വിഭാഗം അവരുടെ അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ വരുന്നു എന്തുമാത്രമല്ല ഹൈവേയിൽ റോബറിയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം ശരി ശ്രീ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം എന്തായാലും ആദ്യം ശ്രീ രാജു പറഞ്ഞ കാര്യങ്ങൾ അങ്ങ്